ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡിഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വർക്ക് ഡൺ ചെയ്യും അല്ലേ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ, ആ ഒരു ഒബ്ജക്റ്റ് ഡിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന ആ വർക്ക് ഡൺ ആ ഒരു ഒബ്ജക്റ്റിൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മളവിടെ ഒരു ഫോഴ്സ് ഡീഫോം ചെയ്യാൻ വേണ്ടി ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ആ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു ഡീഫോമേഷൻ ഒബ്ജക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക് ഡൺ, അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൂന്ന് കേസിൽ, അതായത് ലെങ്ത്തിൽ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നോക്കണം, വോളിയത്തിൽ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നോക്കണം, ഷേപ്പിൽ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നോക്കണം. അപ്പോൾ ഈ മൂന്ന് കേസിലും ഈ നമ്മൾ അതിനെ ഡീഫോം ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അതാണ് നമ്മൾ ഒരു ഡെറിവേഷൻ വെച്ചിട്ട് ഈ മൂന്ന് കേസിലും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റബ്ബർ ബാൻഡിൻ്റെ കേസ് തന്നെ ആലോചിക്കുക. നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചു അല്ലേ. അതിൻ്റെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത ആ ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ വിടുമ്പം, അതായത് ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം, ഈ സ്റ്റോർ ചെയ്തേക്കുന്ന അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത ആ പൊട്ടൻഷ്യൽ എനർജി ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മൂന്ന് കേസിലും വർക്ക് ഡൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്യുന്ന ആ വർക്ക് ഡൺ അതെന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ കേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ വോളിയം സ്ട്രെയിൻ, പിന്നെ ഷിയറിങ് സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ കേസ് പറയുമ്പോൾ, ലെങ്ത്തിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ യങ്സ് മോഡുലസ് ആണ് പറയുക, വിച്ച് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് നമ്മൾ ഇക്വേഷൻ നേരത്തെ എഴുതിയതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഫിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എഫ് ഡോട്ട് ഡി എൽ. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ ലെങ്ത്തുള്ള നമ്മളെന്താണോ സ്ട്രെച്ച് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് എല്ലാണെന്ന് വിചാരിക്കുക, സ്മോൾ എല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ്റെ ലെങ്ത്ത് ഡി എൽ ആണെങ്കിൽ അത്രയും ഡി എൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ ഡി ഡബ്ല്യു ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫുൾ ലെങ്ത്ത് സ്ട്രെച്ച് ചെയ്യാനുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമുക്കറിയാം ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻ ടു ദാറ്റ് സ്മോൾ ലെങ്ത് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇൻ ടു ഡി എൽ ആണ്. സോ നമുക്ക് ഫോഴ്സ് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഫ്രം യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷനിൽ നിന്ന്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു ഡി എൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡി ഡബ്ല്യു എന്ന് ഡബ്ല്യു ചെയ്യാൻ എന്താ ചെയ്യുക, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് സീറോ ടു എൽ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയൊരു ലെങ്ത്ത് ഡി എല്ലിലുള്ള വർക്ക് ഡൺ ആണ് ഡി ഡബ്ല്യു എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് എല്ലിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു എൽ. അപ്പോൾ ഇവിടെ വൈ, അതായത് യങ്സ് മോഡുലസ് ഏരിയ ആൻഡ് ഇനീഷ്യൽ ലെങ്ത്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വേരിയിങ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്തും പിന്നെ ഡി എല്ലും അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഡി എൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ എൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ്, എൽ സ്ക്വയർ ബൈ ടു ആണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സീറോ ടു എൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എൽ സ്ക്വയർ ബൈ ടു എന്ന് തന്നെ വരും അല്ലേ. മൈനസ് സീറോ എന്ന് പറഞ്ഞൊരു ടേമാണ് ഇവിടെ വരിക ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം, അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈ വൺ ബൈ ടു വൈ എ എൽ ബൈ എൽ ഇൻറ്റു എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതായത്
എൽ സ്ക്വയറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, ഈ ടൂവിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് എഫ് അല്ലേ, വൈ എ എൽ ബൈ എൽ എന്ന് പറയുന്നത് എഫ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹാഫ് എഫ് എൽ. ഇതിൽ ഹാഫ് എഫ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഫോഴ്സാണ് അല്ലേ, ലെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ, ആ സ്ട്രെച്ചിങ് ഫോഴ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞാൽ എത്ര അത് ഇലോങ്ങേറ്റ് ചെയ്തു, അപ്പോൾ ഇലോങ്ങേഷനാണ് എൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയാണ്. സോ ഇത് നമ്മളുടെ ഡബ്ല്യു, ഡബ്ല്യു ബൈ വോളിയം. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ലെങ്തി ആയിട്ടുള്ള വയറിൻ്റെ കേസിലുള്ള വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊന്നുകൂടെ നമുക്ക് ശരിക്കും എഴുതാം, വിച്ച് ഈസ് ഇതാ ഡബ്ല്യു എന്ന് പറയുന്നത് ഹാഫ് എഫ് എൽ ആണ് ഡിവൈഡഡ് ബൈ എ എൽ എന്ന് വരും അല്ലേ. അപ്പോൾ ഡബ്ല്യുവിന് ഹാഫ് എഫ് എൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ഹാഫ് എഫ് ബൈ എൽ ബൈ എൽ. ഇനി ഇവിടെ ഹാഫ് എഫ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് സ്ട്രെസ് അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. എൽ ബൈ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്, അതെന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് കിട്ടി. അത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതായത് ലീനിയർ സ്ട്രെയിൻ്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേപോലെ ഇനി നമുക്ക് വോളിയം സ്ട്രെയിൻ്റെ കേസിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്താണെന്ന് നോക്കാം. സോ നമുക്ക് കെയുടെ ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഈ എഫിനുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയാണ്. കെ ഈസ് ഈക്വൽ ടു എഫ് ക്യാപിറ്റൽ വി ബൈ എ വി. അതിൽ നിന്ന് നമുക്ക് എഫിനുള്ള ഇക്വേഷൻ കെ എ വി ബൈ വി എന്ന് കിട്ടും. കെ എന്ന് പറയുന്ന മോഡുലസ് എ ഏരിയയാണ്, വി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത വോളിയം, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം. ആദ്യം നമ്മൾ ചെറിയൊരു പോർഷൻ ഡി എക്സ് കൺസിഡർ ചെയ്യുകയാണ്, എന്നിട്ട് നമ്മൾ ഡി ഡബ്ല്യു കണ്ടുപിടിക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഡോട്ട് ഡി എക്സ്. എഫ് നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചത് ഇവിടെ ഉണ്ട്, ഇൻറ്റു ഡി എക്സ്. നമുക്കറിയാം എ ഇൻറ്റു ഡി എക്സ്, ഏരിയ ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, വോളിയാണ്. അപ്പോൾ ഇവിടുത്തെ എ ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് ഡി വി, ദേ ഡി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് ഫുൾ വോളിയം കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ഡി ഡബ്ല്യുവിനെ ഇൻറ്റഗ്രൽ സീറോ ടു വി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ഫുൾ വോളിയത്തിൻ്റെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ചെറിയൊരു സ്പേസിലുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. സോ ഡി ഡബ്ല്യു നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു സീറോ ടു വി. അപ്പോൾ കെ ബൈ വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രൽ വി ഡി വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി സ്ക്വയർ ബൈ ടു എന്ന് വരും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ദിസ് വി സ്ക്വയർ ബൈ ടുവിന് അപ്പർ ലിമിറ്റ് വി കൊടുക്കുമ്പോൾ അത് വി സ്ക്വയർ ബൈ ടു തന്നെയായിരിക്കും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം സീറോ സ്ക്വയർ ബൈ ടു, ദാറ്റ് ഈസ് സീറോ എന്ന് കിട്ടും. അപ്പോൾ ടേം ക്യാൻസലായി പോയിട്ട് നമുക്ക് ഇത് കിട്ടും അല്ല. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, നേരത്തെ പോലെ ഹാഫ് എന്നുള്ളത് മുന്നിലേക്ക് എടുക്കുക, ബാക്കി കെ വി ബൈ വി എന്ന് എഴുതിയിട്ട് ഇൻറ്റു വി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദിസ് കെ വി ബൈ വി എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. ഇവിടെ കെ എ വി ബൈ വി ആണ് ഫോഴ്സ്, അപ്പോൾ കെ വി ബൈ വി എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ഒരു ടേമിനെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം, ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ഇതെന്താണ്, എഫ് ബൈ എ എന്ന് പറയുന്നത് പ്രഷറാണ് അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പ്രഷറാണ്. ഇവിടുത്തെ സ്മോൾ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയാണ്, എത്ര വോളിയം ചേഞ്ച് ചെയ്തു അതാണ് സ്മോൾ വി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ നമ്മൾ ദിസ് ഡബ്ല്യു, അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ ഡിവൈഡഡ് ബൈ വി ചെയ്തത്. അപ്പോൾ ഹാഫ് എഫ് ബൈ എ വി ബൈ ദിസ് വി എന്ന് വരും അല്ലേ, വി ബൈ വി എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എഫ് ബൈ എ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, ഫോഴ്സ് ബൈ ഏരിയ. വി ബൈ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയാണ്, ദാറ്റ് ഈസ് സ്ട്രെയിൻ അല്ലേ. അപ്പോൾ നമുക്ക് എഗെയിൻ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് വരും, ഇൻ കേസ് ഓഫ് വോളിയം സ്ട്രെയിൻ അല്ലേ. നമ്മൾ മൂന്നാമത്തെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം കാണുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ്റെ കേസിലാണ്. സോ നമുക്ക് റിജിഡിറ്റി മോഡുലസ് ആണല്ലോ പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടും
അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് എൻ എ എൽ ബൈ എൽ ആണ്. ആൻഡ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താ, എല്ലാ സൈഡും എല്ലും എല്ലും ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്, അതായത് എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ എയ്ക്ക് പകരം നമ്മൾ എൽ സ്ക്വയർന്ന് എഴുതി. സോ ഇതിൽ ഒരെണ്ണം താഴത്തെ എല്ലും കൂടെ ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ ക്യാപിറ്റൽ എൽ സ്മോൾ എൽ എന്ന് വരും. സോ നമ്മൾ ആദ്യം ചെറിയൊരു വേർഡ് ആണ്, അതായത് അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡി എൽ ചെയ്താൽ മതി. സോ ഫോഴ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എൻ എൽ എൽ ആണ് ഇൻറ്റു ഡി എൽ. ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു സീറോ ടു എൽ ആണ് അല്ലേ. ഇവിടുത്തെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എല്ലും മിനിമം ലെങ്ത് എന്ന് പറയുന്നത് സീറോയും ആണ്. ഇവിടെ നോക്കൂ, മിനിമം ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് സീറോയും മാക്സിമം ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എല്ലും ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ ടു സ്മോൾ എല്ലാണ്. സോ നമ്മൾ സീറോ ടു എൽ എൽ ഡി എൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ സ്ക്വയർ എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ ടു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സീറോ എന്ന് കിട്ടും. ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഹാഫ് ഇൻറ്റു എൻ എൽ എൽ ഇൻറ്റു എൽ എന്ന് എഴുതി. നമുക്കറിയാം എൻ എൽ എൽ എന്ന് പറയുന്നത് ഫോഴ്സാണ് അല്ലേ. സോ ഇവിടുത്തെ ഹാഫ് എഫ് എൽ, എഫ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് ടാൻജൻഷ്യൽ ഫോഴ്സാണ്. ആൻഡ് എൽ എന്ന് പറയുന്നത് ആ ചേഞ്ച് ചെയ്ത ലെങ്ത് അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം കാണണം. അപ്പോൾ ഡബ്ല്യു ബൈ വി ഇപ്പോൾ കിട്ടിയതാണ്, ഇതാണ് ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത്. അതിനെ ഡിവൈഡഡ് ബൈ വി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ വി എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ നമുക്ക് ഡബ്ല്യുവിന് ഇത് കൊടുക്കുക. ആൻഡ് അപ്പോൾ എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു ദിസ് എഫ് ബൈ എ, അതുപോലെ എൽ സ്മോൾ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ എന്ന് കിട്ടും. അപ്പോൾ എൽ ബൈ എല്ലിനെ നമുക്ക് വേണമെങ്കിൽ തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. നമ്മൾ മുന്നത്തെ റിജിഡിറ്റി മോഡൽസ് പഠിച്ചപ്പോൾ ഓൾറെഡി കണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഹാഫ് എഫ് ബൈ എ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, എൽ ബൈ എൽ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതിനെ തന്നെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്, അത് സ്ട്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ മൂന്ന് കേസിലും, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ, വോളിയം ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ, മൂന്ന് കേസിലും വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോ ആണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള, അതായത് നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെന്ത് സംഭവിക്കും, രണ്ട് സ്ട്രെയിനാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ലെങ്ത് കൂട്ടുമ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ പേർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു ലാറ്ററൽ സ്ട്രെയിനും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റബ്ബർ ബാൻഡാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്യുകയാണ്, വലിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ഈ ഡയറക്ഷനിൽ ലെങ്ത് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തുണ്ടാവും, ഇതിൻ്റെ ഡയാമീറ്റർ കുറയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡയാമീറ്റർ കുറയുന്നു. അപ്പോൾ അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയ്സോൺ റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ദിസ് പോയ്സോൺ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഈ ലാറ്ററൽ സ്ട്രെയിനെ നമ്മൾ ബീറ്റ എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെ നമ്മൾ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആൻഡ് പോയ്സോൺ റേഷ്യോനെ നമ്മൾ സിഗ്മ എന്ന് പറയും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ദിസ് ലാറ്ററൽ സ്ട്രെയിൻ, അതെന്ന് പറയുന്നത് ഡയാമീറ്ററിലുള്ള വ്യത്യാസമാണ് അല്ലേ. നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറിലുള്ള ഡയാമീറ്ററിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ഡയാമീറ്റർ, അതായത് ചേഞ്ച് ഇൻ ഡയാമീറ്റർ ടു ഒറിജിനൽ ഡയാമീറ്റർ ആണ് ലാറ്ററൽ സ്ട്രെയിൻ ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആൽഫ എന്ന് പറയുന്നത് ലെങ്ത്തിലുള്ള ചേഞ്ച് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ സോ നമ്മൾ ബീറ്റയ്ക്കും ആൽഫയ്ക്കും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ, ബീറ്റയ്ക്ക് നമ്മൾ ഡി ബൈ ഡി, ആൻഡ് ആൽഫയ്ക്ക് എൽ ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ്
Poisson ratio equation capital L small d by small l capital d. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറിയാം ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു ഡൈമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇതിന് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല, കാരണം എല്ലിൻ്റെയും എല്ലിൻ്റെയും യൂണിറ്റ് ക്യാൻസൽ ചെയ്യും, ഡി ഡി യൂണിറ്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യും. സോ ഈ പോയിസോൺ റേഷ്യോ എന്ന് പറയുന്നത് ഒരു പ്യുവർ നമ്പർ ആയിരിക്കും, അതിന് ഡൈമെൻഷൻ ഉണ്ടാവില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടിപ്പം യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ആൻഡ് പോയിസോൺ റേഷ്യോ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു, എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻസ് കണക്ട് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യണം. പക്ഷേ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ മെയിനായിട്ട് വരുന്ന 4 ഇക്വേഷൻസ് പഠിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ കണക്ടിങ് യങ്സ് മോഡുലസ് വൈ, ബൾക്ക് മോഡുലസ് കെ ആൻഡ് പോയിസോൺ റേഷ്യോ സിഗ്മ. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കാം, വിച്ച് ഈസ് ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു വൈ ബൈ 3 × 1 − 2 σ. ഇവിടെ വൈ യങ്സ് മോഡുലസ് ആണ്, സിഗ്മ എന്ന് പറയുന്നത് പോയിസോൺ റേഷ്യോ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേഷൻ കണക്ടിങ് യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ആൻഡ് പോയിസോൺ റേഷ്യോ ആണ്. അതെന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് എൻ ഇസ് ഈക്വൽ ടു വൈ ബൈ 2 × 1 + σ. വൈ യങ്സ് മോഡുലസ് ആണ്, സിഗ്മ എന്ന് പറയുന്നത് പോയിസോൺ റേഷ്യോ ആണ്. ആൻഡ് അടുത്തത് റിലേഷൻ കണക്ടിങ് വൈ, കെ ആൻഡ് എൻ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. ദിസ് യങ്സ് മോഡുലസ് ഈക്വൽ ടു 9 kN/3 kN. 4th, അതായത് ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേഷൻ കണക്ടിങ് കെ എൻ ആൻഡ് സിഗ്മയാണ്. ദാറ്റ് ഇസ് സിഗ്മ, പോയിസോൺ റേഷ്യോ സിഗ്മ ഈസ് ഈക്വൾ ടു 3 kN/2 N/6 kN. അപ്പോൾ ഈ 4 ഇക്വേഷൻസും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഏതാണ് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയണം.